നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളിൽ ഒന്നാണ് മോഹൻലാലിന്റെ 6-ാം തമ്പുരാൻ. മഞ്ജു വാര്യരായിരുന്നു ചിത്രത്തിലെ നായികയായി എത്തിയത്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ കണിമംഗലം ജഗന്നാഥിനെ അവതരിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും. ഇന്നും ചിത്രത്തിലെ ഡയലോഗുകളൊക്കെ മോഹൻലാൽ ആരാധകർക്ക് കാണാ പാഠമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ 6-ാം തമ്പുരാനിലേക്ക് എത്തിയത് എന്ന് മോഹൻലാൽ പറയുകയാണ്. കണിമംഗലത്തെ ജഗന്നാഥന് അറിവിന്റെ തമ്പുരാൻ എന്ന വിളിപ്പേര് നൽകിയത് പ്രേക്ഷകരാണ്. നായകൻ അല്പജ്ഞാനിയാകുന്നതിലും നല്ലതല്ലേ അറിവിന്റെ തമ്പുരാനാകുന്നത് എന്ന കുസൃതി ചോദ്യം ചോദിക്കുന്ന നിങ്ങൾ. പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ ഒരു കഥാപാത്ര സൃഷ്ടിയാണ് 6-ാം തമ്പുരാൻ, അതിന്റെ അഭൂതപൂർവമായ വിജയവും. അങ്ങനെയാണ് 6-ാം തമ്പുരാൻ സംഭവിക്കുന്നത് എന്നാണ് മോഹൻലാൽ പറയുന്നത്. ഒരു നടൻ എന്ന നിലയിൽ തനിക്ക് വേർതിരിവുകളില്ല എന്നും ലാലേട്ടൻ പറയുന്നു. നായകൻ അല്പജ്ഞാനിയായ സാധുവായാലും അറിവിന്റെ തമ്പുരാനായാലും സന്തോഷം. മനോരമ ഓൺലൈനിലെ വേഷങ്ങൾ എന്ന സമ്പൂർണ്ണ മോഹൻലാൽ ആപ്ലിക്കേഷനിലാണ്. ഏതായാലും കണിമംഗലം ജഗന്നാഥനും ഉണ്ണിമായും കുളപ്പള്ളി അപ്പനും ഒന്നും ഒരിക്കലും പ്രേക്ഷക മനസ്സുകളിൽ നിന്നും വാഞ്ഞു പോകില്ല. 1997 ചിത്രം പുറത്തിറങ്ങിയത്. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അപ്പൊ കണിമംഗലം ജഗന്നാഥൻ എന്ന കഥാപാത്രത്തെ 6-ാം തമ്പുരാൻ എന്ന് വിളിച്ചത് പ്രേക്ഷകർ തന്നെയാണെന്നാണ് മോഹൻലാൽ പറയുന്നത്. നിങ്ങൾക്കും പ്രതികരിക്കാം വാർത്തയോട് ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.